الحمد لله رب العالمين والصلاة والسلام على نبينا محمد أما بعد വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രമാണമാണ് പ്രവാചകന്റെ ഹദീസുകൾ. എന്നാൽ ഓരോ ഹദീസും സ്വീകാര്യയോഗ്യമാവണമെങ്കിൽ പ്രധാനമായും ആ ഹദീസിൻ്റെ രണ്ട് ഘടകങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഏതാണ് ആ രണ്ട് ഘടകങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് സനദും മത്നും. ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് സനദ്, എന്താണ് മത്ന് എന്ന് പറയാം. സനദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം അബൂബക്കർ കാഫി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, മൻഹജുൽ ഇമാമിൽ ബുഖാരി ഫി തസ്ഹീഹിൽ അഹാദീസി വ തഅ്ലീലിഹ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിനകത്ത് ഈ സനദിൻ്റെ നിർവചനം കൊടുക്കുന്നുണ്ട്. നിർവചനം എന്ന് പറയുമ്പോൾ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ അവർ ഇസ്തിലാഹിയായിട്ട് അഥവാ സാങ്കേതികമായിട്ട് കൊടുക്കുന്ന ഒരു നിർവചനമാണ് സനദ് എന്ന് പറഞ്ഞാൽ. ഹുവ തൊരീഖുൽ മത്നി, മത്നിൻ്റെ വഴിയാണ്. മത്തൻ എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം, ഹദീസിൻ്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കത്തിൻ്റെ വഴിയാണ് സനദ് എന്ന് പറയുന്നത്. ഐ സിൽസിലത്തു റുവാത്ത് അല്ലദീന നഖലുൽ മത്ന അൻ മസ്ദരിഹിൽ അവ്വൽ, ഒന്നാമത്തെ ഉത്ഭവത്തിൽ നിന്നും ആ ഉള്ളടക്കം ഉദ്ധരിക്കുന്നവരായ റിപ്പോർട്ടർമാരുടെ ശ്രേണി, ചങ്ങല, അതിനാണ് സനദ് എന്ന് പറയുക. വസുമ്മിയ ഹാദ ത്വരീഖു സനദൻ, ഈ വഴിയെയാണ്, ഈ മാർഗത്തെയാണ് സനദ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഈ സനദ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ തുടർന്ന് പറയാണ് അല്ലാ യകൂന ഹുനാക ഇൻകിതാഉം ഫീ സിൽസിലത്തിൽ ഇസ്നാദി ബിസുഖൂതി റാബിൻ ഔ അക്തറ അംദൻ മിൻ ബഅദി റുവാതി ഔ മിൻ ഗൈരി അംദിൻ. അതായത് മനഃപൂർവ്വമാകട്ടെ മനഃപൂർവ്വം അല്ലാതെയാകട്ടെ, ഈ സനദിനകത്ത് ഒരു റാവിയോ ഒന്നിലധികം റാവിമാരോ കൊഴിഞ്ഞു പോകാൻ പാടുള്ളതല്ല, അങ്ങനെ മുറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. മനഃപൂർവ്വം അല്ലാതെയാണെങ്കിലും ഒരു ഹദീസിൻ്റെ സനദിൽ നിന്ന് ഒരു റാവി കൊഴിഞ്ഞു പോകാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല എന്നാണ്. മിൻ അവ്വലി സനദി ഔ മിൻ ആഖിരി ഔ മിൻ അസ്നാഇഹി സുഖൂതൻ ലാഹിറൻ ഔ ഖഫിയൻ. ആ സനദിൻ്റെ ആദ്യ ഭാഗത്തുനിന്നാകട്ടെ, അവസാന ഭാഗത്തുനിന്നാകട്ടെ, മധ്യഭാഗത്തുനിന്നാകട്ടെ, അത് പ്രകടമായിട്ടാകട്ടെ ഗോപ്യമായിട്ടാകട്ടെ, അത് കൊഴിഞ്ഞു പോകാൻ വേണ്ടി പാടുള്ളതല്ല. കാരണം എന്താണ്? ഈ സനദിൻ്റെ ആ ഒരു ഇത്തിസാലുണ്ടല്ലോ, ആദ്യാവസാനം ആരിൽ നിന്ന് ആര്, ആരിൽ നിന്ന് ആര് എന്നുള്ള ആ ഒരു ഒരു പിന്നെ ഇത്തിസാല് ബന്ധം, ആ കോർത്തിണക്കിയിട്ടുള്ള ആ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ഒരു ഹദീസിൻ്റെ സ്വീകാര്യത, ആ സനദിൻ്റെ സ്വീകാര്യതക്കെ എന്താണ്? ഷർത്തുൻ അസാസിയുൻ വളറൂറിയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്, വളരെ നിർബന്ധമായിട്ടുള്ള ഒരു നിബന്ധനയാണത്, ഈ സനദിൻ്റെ ഇത്തിസാലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, അത് മാത്രമല്ല വ ഇത്ഖാനു റിജാലി വ അദുമുൽ ഇലലി, ഈ റാവികളുണ്ടല്ലോ സനദ് എന്ന് പറയുന്ന അതിൻ്റെ ഉത്ഭവം മുതൽ ആരാണോ ഏത് കിതാബിലാണതെന്നുള്ള അതുവരെയുള്ള റിപ്പോർട്ടർമാർ, ആ വ്യക്തികളെ സംബന്ധിച്ചുള്ള അവർ സത്യസന്ധന്മാരാണ്, വിശ്വസ്തന്മാരാണ്, വിശ്വാസികളാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇത്തഖാൻ, അവരെക്കുറിച്ച് വളരെ കൃത്യവും കണിശവുമായിട്ടുള്ള രേഖകൾ. വഅദുമുൽ ഇലൽ, ന്യൂനതകളൊന്നുമില്ലാതെ ഇരിക്കൽ, ഇതൊക്കെ ഈ സനദിൻ്റെ സ്വീകാര്യതയ്ക്ക് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സനദിന് വളരെ പ്രധാനമാണ്. മഹാനായിട്ടുള്ള ഇമാം ഇബ്നുൽ മുബാറക്ക് അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്ന അറിയങ്ങൾ, അൽ ഇസ്നാദു മിനദ്ദീൻ വല ഉലൽ ഇസ്നാദു ലഖാല മൻ ഷാ മാഷാ. ഇമാം ഇബ്നുൽ മുബാറക്ക് റഹിമഹുള്ള പറഞ്ഞു, ഇസ്നാദ് എന്ന് പറയുന്നത് ദീനിൽപ്പെട്ടതാണ്. ഇസ്നാദില്ല എങ്കിൽ, സനദിൻ്റെ ബഹുവചനാണ് ഇസ്നാദ്, ഇസ്നാദില്ല എങ്കിൽ ലഖാല മൻ ഷാ മാഷാ, ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യും, ഇഷ്ടമുള്ളത് പറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാര്യം മഹാനായിട്ടുള്ള ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിം ഉണ്ടല്ലോ, മിൻഹാജ് എന്ന് പറയുന്ന ആ കിതാബിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മഹാനായ ഇമാം സുഫിയാനു സൗരി പറയണ്ടായി, അൽ ഇസ്നാദു സിലാഹുൽ മുഅ്മിനി ഫഇദാ ലം യകുൻ മഅഹു സിലാഹുൻ ഫബി അയ്യി ഷൈൻ യുഖാതിൽ. അതായത് ഇസ്നാദ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. ആ ആയുധമില്ല എങ്കിൽ പിന്നെ അവൻ എന്തുകൊണ്ടാണ് പ്രതിരോധം തീർക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ഹദിയുസ്സാരി എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ സനദ് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനമാണ്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള, ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി എന്നാണ് പറയാറുള്ളത്. ഹാഫിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, മൻ ഹഫില മിഅത്ത അൽഫി ഹദീസിൻ മത്നം വ ഇസ്നാദൻ വഅമാ യഹ്താജു ഇലൈ. അതായത് പിന്നെ 100,000 മിഅത്ത അൽഫി ഹദീസ്, 100,000 ഹദീസുകൾ മത്നും സനദും ഉൾപ്പെടെ
കൃത്യമായി ബൈ ഹാർട്ട് ആക്കിയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഹദീസ് വിജ്ഞാനീയങ്ങൾ അതിൽ ഹാഫിള് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ സനദിന് നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട്, അൽ ഇസ്നാദു ഹിക്കായത്തു തുരീഖുൽ മത്നി. ഈ ഹിക്കായ അതായത് മത്ന് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൻ്റെ വഴിയെ സംബന്ധിച്ചുള്ള വാർത്ത, ഹിക്കായത്ത് പറഞ്ഞാൽ അൽ ഇഖ്ബാറു അനു, അതിനെക്കുറിച്ച് അറിയിക്കൽ, അതാണ് സനദ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സുഹൈഹുൽ ബുഖാരിയിൽ 1901 നമ്പർ വചനം, അതെന്താ അറിയോ? മൻ കാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ غفر له ما تقدم من ذنبه ومن صام رمضان ايمانا واحتسابا غفر له ما تقدم من ذنبه. ഇത് ഒരു ഒറ്റ ഹദീസാണ്, ഇത് ഇമാം ബുഖാരിയുടെ 1901 നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സനദ് എന്താണെന്ന് അറിയുന്നത്? ഹദ്ദസന മുസ്ലിം ഇബ്നു ഇബ്രാഹിം, അതായത് ഇമാം ബുഖാരിയോട് ഈ സംഭവം പറഞ്ഞത് ആരാ? മുസ്ലിം ഇബ്നു ഇബ്രാഹിം. ആ അദ്ദേഹത്തോട് ആരാ പറഞ്ഞത്? ഹദ്ദസന ഹിഷാം. ഹിഷാമിനോട് ആരാ പറഞ്ഞത്? ഹദ്ദസന യഹ്യ. യഹ്യയോട് ആരാ പറഞ്ഞത്? അൻ അബി സലമ, അബൂസലമയാണ്. അബൂസലമ ആരിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്? അൻ അബി ഹുറൈറത, അബൂഹുറൈറയിൽ നിന്ന്. അബൂഹുറൈറയോ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽ, നബി പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് സനദ്, സനദിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങൾ, ഇനി നമുക്ക് മത്നിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാം. മത്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ നസ്സുൽ ഹദീസ് الذي ياتي بعد السند من قول او فعل او تقرير فهو لب وجوهر الحديث. അതായത് മത്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിന്റെ നെസ്സാണ്, ഹദീസിന്റെ ആ രേഖ, അതാണ് ആ ഉള്ളടക്കം, അതിനാണ് മത്ന് എന്ന് പറയുക. അതെവിടെയാ? അല്ലതി ഏത്തി ബാദ സനദ്, സനദിന് ശേഷമാണ് മത്ന് വരിക. എന്തായിട്ടാ വരിക? എന്തായിരിക്കും ഈ മത്ന് എന്ന് പറയുന്നത്? മിൻ കൗലിനോ ഫിഅലിനോ തഖരീരിൻ, അതൊരു വാക്കായിരിക്കാം, ഒരു ഒരു സെൻറ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ കർമ്മത്തെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ഒരു അംഗീകാരത്തെ സംബന്ധിച്ചായിരിക്കാം. അപ്പോൾ കൗലാകാം, ഫിഅലാകാം, തക്രീറാകാം. അങ്ങനെ വരുന്ന സനദിന് ശേഷമുള്ള കാര്യമാണ് മത്ന് എന്ന് പറയുന്നത്. ഫഹുവ ലുബ്ബുൻ, അതാണ് കാമ്പ്. വജൗഹറുൽ ഹദീസ്, അതാണ് ഹദീസിൻ്റെ സുപ്രധാനമായ സംഗതി, അതിലാണ് വിഷയമുണ്ടാകുക എന്നർത്ഥം. മനസ്സിലായില്ലേ? അതായത് യൻതഹിയ സനദു മൻ ഹദ്ദസന ഫുലാൻ അൻ ഫുലാൻ, സനദ് കഴിഞ്ഞാൽ, സനദ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഹദ്ദസന ഫുലാൻ അൻ ഫുലാൻ എന്നുള്ള ആ ഒരു ഒരു പിന്നെ സനദ് കഴിഞ്ഞാൽ യഅ്തിൽ മലമൂൻ, ഈ മലമൂൻ അഥവാ മത്ന് വരും എന്നുള്ളതാണ്. ആ മലമൂൻ അഥവാ ഉള്ളടക്കം എന്ന് പറയുന്നത് റസൂലുള്ള അങ്ങനെ പറഞ്ഞു, റസൂലുള്ള അങ്ങനെ ചെയ്തു, അത് അംഗീകരിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, അതിൽ തന്നെ എന്താ പറയുന്നത്? മൻകാമ ലൈലത്തുൽ ഖദ്ർ ഈമാനം വഹ്തിസാബ്, അതായത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിലെ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്തോടുകൂടെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് നമസ്കരിച്ച് കഴിഞ്ഞാൽ അവൻ എന്തുണ്ട്? അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ റമദാൻ നോമ്പ് അത് നോറ്റ് ഈമാനോടുകൂടെ ഇത്തിസാബോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതാണ് അതിൻ്റെ മത്ന് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളടക്കം, അതാണ് ഹദീസിൻ്റെ നെസ്സു എന്ന് പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ മത്നും സനദിനെ മത്നിനെ കുറിച്ചും സനദിനെ കുറിച്ചും രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാലൊരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് നിർത്താം. അതായത് അതിൻ്റെ സനദിനെ കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കേണ്ട, ഓ ആദ്യാവസാനം അതിൻ്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഓരോ പിന്നെ റാവികളും അവർ വിശ്വാസികളും വിശ്വസ്തന്മാരും ഒക്കെ ആയിരിക്കണം എന്ന് പറയണ്ടായി. അതോടൊപ്പം തന്നെ അതിൻ്റെ അതിൻ്റെ മത്തിന് ഉള്ളടക്കം അതെന്താവണം? അത് പിന്നെ ഖുർആനിൻ്റെ നെസ്സിന് എതിരാവാൻ പാടില്ല. അതുപോലെ അവി സുന്നത്തിൽ മുതവാത്തിറ, മുതവാത്തിറായ സുന്നത്തിനെതിരാകാൻ പാടില്ല. അവിൽ ഇജ്മാഇൽ ഖത്വഇ, ഖണ്ഡിതമായ ഇജ്മാഇൻ്റെ എതിരാകാൻ പാടില്ല. ഔ സ്വരീഹുൽ അഖലി, വ്യക്തമായ ബുദ്ധിക്കെതിരാകാൻ പാടില്ല. വ്യക്തമായ ബുദ്ധി പറഞ്ഞാൽ ഒരാളുടെ ബുദ്ധിക്കല്ല, മൊത്തത്തിൽ മനുഷ്യര് കൂടുതലാളുകൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ബുദ്ധിക്ക് എതിരാകാത്ത വിധത്തിലുള്ള അതായിരിക്കണം ഈ ഹദീസിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ ഹദീസ് സ്വീകരിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വലഹമ്മദുല്ലാഹി റബ്ബുൽ ആലമീൻ.